السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بفضل الله ما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നാം കഴിഞ്ഞു അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഇന്നലെ ചർച്ച ചെയ്തത് ഫിഇൽ രണ്ട് വിധമാണ്. മഅറൂഫ്, മജ്ഹൂർ. മഅറൂഫ് എന്നാൽ ക്രിയാകർത്താവിനെ, കർത്താവിന് അറിയപ്പെട്ടത്. ആരാണോ പ്രവൃത്തി ചെയ്തത് ആ ചെയ്ത ആളെ പറയപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് മഅറൂഫ്. കർത്താവിന് അറിയപ്പെട്ടിട്ടില്ല എങ്കിൽ ആ ഫീൽഡിലേക്ക് മജ്ഹൂർ എന്നും പറയപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് മജ്ഹൂർ ആക്കേണ്ടത് നമ്മൾ പറഞ്ഞു. മാളിയായ ഫീലാണെങ്കിൽ ഫാ ഫീൽഡിലേക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റും നൽകിയാൽ മാളിയിൽ മാളി മഅറൂഫ് മജ്ഹൂലാകും. ഉദാഹരണമായിട്ട് ളറബ എന്നതിനെ നാം മജ്ഹൂലാക്കുന്നത് ളാദിന് ഫതഹാണുള്ളത്. ഇപ്പോൾ ളറബയിലെ ആ ളാദിന് ഫാണ ഫാഫീൽ, ആ ഫാഫീലിനിക്ക് ദൊമ്മ കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം റാ ആണ്. ആ റാന് കിസ്റും കൊടുത്താൽ ളറബ ദുരിബയായി. അപ്പോൾ ളറബ എന്ന മഅറൂഫ് ആയ ഫീൽ ദുരിബ എന്ന മജ്ഹൂലായി. ഇങ്ങനെ ഏത് ഫീലും അക്കല, ഉക്കില, നസ്വറ, നുസ്യറ, സെമിഅ, സുമിഅ, ഇങ്ങനെ ഉദാഹരണം നമുക്ക് ഉണ്ടാക്കാം. മുലാരിയായ ഫീലാണെങ്കിൽ മുലാറത്തിൻ്റെ അക്ഷരത്തിനിക്ക് ലൊമ്മ നൽകുകയും അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിനിക്ക് ഫതഹും നൽകുക. മാലിയിൽ അവസാനത്തിന് മുമ്പുള്ള കിസറാണ്, മുലാരിയിൽ അവസാനത്തിന് മുമ്പുള്ള എനിക്ക് ഫത്തഹാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. മുലാറത്തിൻ്റെ അറഫിന് ലൊമ്മ കൊടുക്കുക. ഉദാഹരണമായിട്ട് ളറബയുടെ മുലാരി യദ്രിബു എന്നാണ്. ളറബ യദ്രിബു, യദ്രിബു എന്ന മുലാറത്തിൻ്റെ അക്ഷരം ആ യാന് ലൊമ്മ കൊടുത്തു. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം റാ ആണ്. ആ റാന് ഫത്തഹും കൊടുത്താൽ എങ്ങനെ വയ്ക്കാം? യു ളറബു. സമിഅ യസ്മഉ, അതിനെ മജ്ഹൂലാക്കുക. യുസ്മഉ. നസറ യൻസുറു, അങ്ങനെ മജ്ഹൂലാക്കുക. യുൻസുറു. ഇങ്ങനെയാണ് മുലാരി ആയ ഫീലിനെ, മുലാരി ആയ ഫീലിനെയും മാലി ആയ ഫീലിനെയും മജ്ഹൂലാക്കൽ. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇനി കുറച്ച് ബാക്കി ആകുമ്പോൾ എടുത്തിട്ട് ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും പുസ്തകം എടുത്ത് ശരിക്കും പുസ്തകം കൈ വെച്ച് വായിക്കണം. മറ്റ് വിഷയങ്ങളെപ്പോലെയല്ല, ഈ വിഷയം നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും പിടുത്തം കിട്ടില്ല. ഓരോ പാഠങ്ങളും തൊട്ടടുത്ത പാഠവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം പഠിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ പാഠം പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ ബാക്കി ഞാൻ വായിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കണം. അൽ ഫിഇലു നൗആനി, ഫിഇലി രണ്ട് വിധമുണ്ട്. ഒന്ന് മഅറൂഫുൻ, ഒന്ന് മഅറൂഫാണ്. വ മജ്ഹൂലുൻ, മറ്റൊന്ന് മജ്ഹൂലുമാണ്. എപ്പോൾ എന്താണ് മജ്ഹൂൽ? മഅറൂഫ് എന്ന് എന്താണ്? മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫാഇലുഹു യുസമ്മാ മഅറൂഫൻ. അതിൻ്റെ എന്താണ് മഅറൂഫ്, എന്താണ് മഅറൂഫ് എന്ന് ചോദിച്ചാൽ അറബി നമ്മൾ പറയാൻ പഠിക്കണം. ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫാഇലുഹു ഫഹുവ മഅറൂഫ്. ഫാഇൽ ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ, ഫിഇലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയും. വൈല യുസമ്മ മജ്ഹൂലൻ, അങ്ങനെയല്ലെങ്കിൽ അതിന് മജ്ഹൂൽ എന്നും പറയപ്പെടും. അങ്ങനെയല്ലെങ്കിൽ എന്താണ്? ഇദാലം യദുക്കുർ മഅൽ ഫിഇലി ഫായിലുഹു, ഇല്ലം യദുക്കുർ മഅൽ ഫിഇലി ഫായിലുഹു. ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇല്ലം യുദുക്കർ മഅൽ ഫിഇലി ഫായിലുഹു യുസമ്മ മജ്ഹൂലൻ. ഈ രണ്ട് താരീഫും നിർവചനങ്ങൾ, മഅറൂഫ് എന്നാൽ എന്ത്, മജ്ഹൂൽ എന്നാൽ എന്ത്, ഈ രണ്ട് നിർവചനം നമ്മൾ അറബിയിൽ തന്നെ പഠിച്ചു വെക്കണം. അറബിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പഠിച്ചാൽ പോരാ, അർത്ഥം പഠിക്കാൻ വേഗമുണ്ട്.
ഫീലിനോട് കൂടെ ഫാഇലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ പറയപ്പെട്ടാൽ മാറൂഫ് എന്നും പറയപ്പെട്ടില്ലെങ്കിൽ മജ്ഹൂൽ എന്നും പറയും എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അറബിയിൽ തന്നെ നാം അതിൻ്റെ അറബി നാം പഠിച്ചു വെക്കണം. അറബിയിൽ തന്നെ ഈ നിർവചനം നാം പഠിച്ചു വെക്കണം. ഇദാ ദുക്കിറ മഅൽ ഫീലി ഫാഇലുഹു ഫഹു മഅറൂഫ്, ഇല്ലം യുദുക്കർ മഅൽ ഫീലി ഫാഇലുഹു ഫഹു മജ്ഹൂൽ. ഇനി വൈദാ കാനൽ ഫീലു മജ്ഹൂലൻ, മജ്ഹൂലായ ഫീലാണെങ്കിൽ, ഫീൽ മജ്ഹൂലാണെങ്കിൽ, യുഖാമു മഫ്ഊലും ബിഹി മർഫൂഅൻ, മഫ്ഊലും ബിഹിയെ നിർത്തപ്പെടും മർഫൂഅൻ റഫ്ആയ നിലയിൽ മഖാമൽ ഫാഇലി ഫാഇലിൻ്റെ സ്ഥാനത്ത്. എന്താ പറഞ്ഞത്? ഒരു ഫീലിന് മജ്ഹൂൽ എന്ന് നമ്മൾ എന്താ പറഞ്ഞത്? കർത്താവിനെ പറയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്ത ആളെ പറയപ്പെടാത്തത് അങ്ങനത്തെ ഫീലാണ് എങ്കിൽ ആ ഫീലിന് മഫ്ഊലും ബിഹി ഉണ്ടാവും. ആ മഫ്ഊലും ബിഹിയെ എന്താക്കും? ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തും. ഫായിലിന് ഇറാബ് എന്താണ്? റഫാണ്. അപ്പോൾ ഈ മഫ്ഊലും ബിഹിക്കും എന്താവും? റഫാവും. മഫ്ഊലും ബിഹി യഥാർത്ഥത്തിൽ മഫ്ഊലും ബിഹിൻ്റെ ഇറാബ് എന്താണ്? നസ്ബാണ്. പക്ഷേ ഈ മഫ്ഊലും ബിഹിയെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തുമ്പോൾ അതിന് നായിബ് ഫായിൽ എന്നാ പറയാം. അപ്പോൾ എന്താവും? റഫ് നൽകപ്പെടും. അതാണ് മർഫൂ എന്ന് പറഞ്ഞാൽ മഫ്ഊലും ബിഹിയെ നിർത്തപ്പെടും മർഫു അൻ റഫ് ആക്കപ്പെട്ട നിലയിൽ മഖാമൽ ഫായിലി ഫായിലിൻ്റെ സ്ഥാനത്ത്, ഫായിലിൻ്റെ സ്ഥാനത്ത് ഈ മഫ്ഊലും ബിഹി നിർത്തപ്പെടും. എന്നിട്ട് വയുഖാവിലഹു നായിബുൽ ഫായിൽ, അതിന് നായിബ് ഫായിൽ എന്ന് പറയപ്പെടും. ഇനി മഫ്ഊലും ബിഹി എന്നതിന് പറയില്ല, അതിന് നായിബ് ഫായിൽ എന്ന് പറയാം. അപ്പോൾ നായിബ് ഫായിലിന് ഇറാബ് എന്താ? റഫാണ്. റഫ് എന്താ? തൻവീൻ ദമ്മ്. നസ്ബ് എന്താ? തൻവീൻ ഫത്ഹ്. ജറ തൻവീൻ കിസർ. അതാണ് റഫ് റഫു നസ്ബൊക്കെ. വഹുവ മർഫൂഉൻ കൽ ഫായിലി. വഹുവ അത് ഏത് പറഞ്ഞാൽ? അത് പറഞ്ഞാൽ നായിബ് ഫായിൽ മർഫൂഉൻ റഫ് ആക്കപ്പെട്ടതാണ്. കൽ ഫായിലി ഫായിൽ പോലെ തന്നെ. ഫായിലിന് ഇറാബ് എന്താണ്? റഫ് ആണ്. അപ്പോൾ ഇതിന് റഫ് തന്നെയാണ്. ഇനി വൈലം യക്കുല്ലിൽ ഫീലി മഫ്ഊലും ബിഹി. ഇനി ഒരു ഫീലിന് മഫ്ഊലും ബിഹി ഇല്ലെങ്കിൽ, വൈലം യക്കുല്ലിൽ ഫീലി മഫ്ഊലും ബിഹി, മഫ്ഊലും ബിഹി ഉണ്ടായിട്ടില്ലെങ്കിൽ, ലാ യുദ്ക്കറുൽ ഫിഇലു ഇല്ലാ മഅൽ ഫാഇലി, ഫായിലിനോട് കൂടെ അല്ലാതെ അതിനെ പറയപ്പെടില്ല എന്ന് പറഞ്ഞാൽ ആ ഫീലിന് ഫായിൽ ഉണ്ടായിരിക്കും. ഫീലിന് ഫായിൽ ഉണ്ടായിരിക്കും എപ്പോൾ മഫ്ഊലും ബിഹി ഇല്ലെങ്കിൽ. അത് നിർബന്ധമാണ്. ഇനി നേരത്തെ പറഞ്ഞ ആശയം നമ്മൾ ബെയ്ത്തിലൂടെ പഠിക്കണം. പെട്ടെന്ന് പഠിക്കാൻ ഒരു 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 ബെയ്ത്തിലൂടെ. ബെയ്ത്ത് എന്താ? ചെറിയൊരു പദ്യം, അറബിയുള്ള പദ്യമാണ്. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കാനില ഖൈറൂനാ ഇലി. എല്ലാവരും ഒപ്പം ചൊല്ലിയൊക്കെ. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കാനില ഖൈറൂനാ ഇലി. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലിൻ, ഫായിലിന് പകരമായി മഫ്ഊലും ബിഹി വരും. ഫായിലിനെ തൊട്ടാണ് ഫായിലിന് പകരമായിട്ട് മഫ്ഊലും ബിഹി വരും. ഫീമാ ലഹു, ആ ഫായിലിൻ്റെ നിയമത്തിൽ. ഫായിൽ നിയമം എന്താ? ഇഹ്റാബ്. ഫായിൽ ഇഹ്റാബ് റഫാണ്. അപ്പോൾ ഈ മഫ്ഊലും ബിഹിക്കും എന്താകും? റഫ് നൽകപ്പെടും. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആശയം നിന്ന് ചെറിയ പദ്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ആ പദ്യം നമ്മൾ എന്നാണ് കാണാൻ പഠിച്ചിരിക്കണം. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കാനില ഖൈറൂനാ ഇലി. അർത്ഥം വെക്കുന്നത് ശ്രദ്ധിച്ചോളൂ. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലിൻ ഫീമാ ലഹു, അതുവരെയാണ് വിഷയം. പിന്നെ കനീല എക്സാമ്പിളാണ്. കാരണം എക്സാമ്പിൾ നീല ഖൈറുനാ ഇലിൻ എക്സാമ്പിൾ പറഞ്ഞാണ്. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലിൻ, ഫായിലിനെ തൊട്ട് പകരമായി മഫ്ഊലും ബിഹി വരും. ഫായിലിന് പകരമായി മഫ്ഊലും ബിഹി വരും. ഫീമാ ലഹു, ആ ഫായിലിൻ്റെ നിയമത്തിൽ. ഏതുപോലെ? നീല ഖൈറുനാ ഇലിൻ, ധർമ്മത്തിൽ നിന്ന് ഉത്തമമാക്കപ്പെട്ടത് എത്തിക്കപ്പെട്ടു. ധർമ്മത്തിൽ നിന്ന് ഉത്തമമാക്കപ്പെട്ടത് എത്തിക്കപ്പെട്ടു എന്ന് പറയും പോലെ. അവിടെ നീല നാല എന്നതിൻ്റെ മജ്ഹൂലാണ്. നീല നാലാണ് എത്തിച്ചു, നീല എത്തിക്കപ്പെട്ടു. ഖൈറു അതിൻ്റെ ഫായിലാണ്. ഖൈറു അതിൻ്റെ നായി ഫായിലാണ്. അതിനൊക്കെ ഇഹ്റാബ് റഫാണ്. കനീല ഖൈറുനാ ഇലി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ നന്നായി പഠിക്കണം. ഇനി സുആൽ ജവാബ് ഒന്ന് വേഗം വായിച്ചു പോകാം ഇൻഷാല്ലാ. നസ്അലു വനുജീബു, നമ്മൾ ചോദിച്ചു ഉത്തരം പറയാം. നസ്അലു പറഞ്ഞാൽ എന്താ? നാം ചോദിക്കുന്നു. വനുജീബു നമ്മൾ തന്നെ ഉത്തരം പറയാം. നമ്മൾ തന്നെ ചോദിച്ച് നമ്മൾ ഉത്തരം പറയുന്നു. അസ് സുആൽ, സുആൽ എന്ന് പറഞ്ഞാൽ
ക്വസ്റ്റ്യൻ ജവാബ് ആൻസർ ഇത് നമ്മൾ ഒന്നാമത്തെ പാഠം നിന്ന് പഠിച്ചു വെച്ചാൽ പിന്നെ മറക്കൂല സുആൽ ക്വസ്റ്റ്യൻ ജവാബ് ആൻസർ അസ്സുആൽ കൈഫ യുജ്അലുൽ ഫിഅലുൽ മഅറൂഫ് മജ്ഹൂലൻ എങ്ങനെയാണ് മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കപ്പെടുക മഅറൂഫായ ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കപ്പെടുക അത് നേരത്തെ പറഞ്ഞാണ് മാലിയിൽ ഫാ ഫീലിനിക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കിസറും കൊടുത്താൽ മാലിയിൽ മാലി മഅറൂഫ് മാലി മജ്ഹൂലാകും മുലാരിയിലോ മുലാരിയിൽ മുലാറഅത്തിൻ്റെ അക്ഷരത്തിനിക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള എനിക്ക് ഫത്തഹും നൽകിയാൽ മുലാരി മഅറൂഫ് മുലാരി മജ്ഹൂലാകും നേരത്തെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിനാണ് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഒരുപാട് തവണ വീണ്ടും വീണ്ടും പറയുന്നത് നന്നായി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം ഇതാ സുആലിൻ്റെ ജവാബ് ഇതാ ലം അൽ ജവാബ് ഉത്തരം ലമ്മു ഫാ അൽ ഫീലി വക്സിർ മാ ഖബ്ല അൽ ആഖിരി ഫിൽ മാലി മാലിയിൽ മാലിയായ ഫീലിൽ ഫാ ഫീലിനിക്ക് ലൊമ്മും അവസാനത്തിന് മുമ്പുള്ള ഒന്നിനിക്ക് നീ കസറും നൽകിക്കോ അപ്പോൾ എന്താവും മാലി മജ്ഹൂലാവും ഉദാഹരണങ്ങൾ ഫഅലയുടെ ഫഅല എന്നാണ് മഅറൂഫ് അതിനെ ഫുഇല ഖത്തറിൻ്റെ മജ്ഹൂല് കുത്തില ശരീബൻ്റെ ശുരിബ നസറയുടെ നുസ്വിറ സമിഅ സുമിഅ ളറബ ളുരിബ എന്നൊക്കെ മജ്ഹൂലിൻ്റെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട് എൻ്റെ മഅറൂഫും പഠിച്ചേക്കണം അഫിൽ മുലാരി അഴി മുലാരിയിൽ എങ്ങനെയാണ് മുലാരി മജ്ഹൂലാക്കുക ഉലുമും ഹർഫൽ മുലാറഅത്തി വഫ്തഹ് മാ ഖബ്ല അൽ ആഖിർ മുലാറഅത്തിൻ്റെ അക്ഷരത്തിനിക്ക് നീ ലൊമ്മു നൽകിക്കോ അവസാനത്തിന് മുമ്പുള്ള എനിക്ക് നീ ഫത്തഹു നൽകിക്കോ ഉദാഹരണം യുഫ്തഹു യുജ്അലു യുദ്ക്കറു യുക്റമു യുഹ്റമു ഇതൊക്കെ എന്താണ് മജ്ഹൂലാണ് ഇങ്ങനെ മഅറൂഫ് എങ്ങനെ യഫ്തഹു ഫത്തഹ യഫ്തഹു ഫത്തഹ മാലി എൻ്റെ മുലാരി യഫ്തഹു യജ്അലു ജഅല യജ്അലു ദക്കറ യദ്ക്കുറു കറമ യക്റുമു ഹറമ യഹ്റുമു ഇതാണ് എൻ്റെ മുലാരി എൻ്റെ മജ്ഹൂലാണ് കൊടുത്തത് മുലാരി മജ്ഹൂലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഫിഅൽ രണ്ട് ആകെ നമ്മൾ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് ഫിഅൽ രണ്ട് വിധമുണ്ട് മഅറൂഫ് മജ്ഹൂൽ അത് എങ്ങനെ മഅറൂഫാക്കാം എങ്ങനെ മഅറൂഫ് എങ്ങനെ മജ്ഹൂലാക്കാം മാലിയിൽ എങ്ങനെ മഅറൂഫാക്കാം മുലാരിയിൽ എങ്ങനെ മഅറൂഫാക്കാം അതുപോലെ ഒരു മജ്ഹൂലായ ഫീലാകുമ്പോൾ അതെന്ത് ചെയ്യണം മഫ്ഊലും ബിഹി എന്തായാലും മഫ്ഊലും ബിഹി എന്താക്കപ്പെടും ഫായിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് അതിന് അതിനായി ഫായൽ എന്ന് പറയപ്പെടും ഇത്രയും ചെറിയ കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിയാൻ പറഞ്ഞെന്താ നന്നായി ഓർമ്മയിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നന്നായി പുസ്തകം നോക്കി തന്നെ പഠിക്കണം ഇസ്ലാമിൽ ഖുർആൻ നമ്മൾ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ കാരണം അറബിയിലായിരിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അറബിയിൽ തന്നെ എഴുതേണ്ടി വരും ഇൻഷാല്ലാ ബാക്കി നമുക്ക് അതിൻ്റെ കുറച്ച് വാങ്ങുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാണ്ട് ബാക്കി ഇൻഷാല്ലാ അടുത്ത പാഠത്തിൽ നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു